പോലുള്ള വാക്കുകൾ തീർച്ചയായും അൺഅക്സെപ്റ്റബിൾ ആണ്, ഈ വീട്ടിൽ അങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിക്കാൻ കഴിയില്ല എന്ന്. ഒരു കാര്യം ഞാൻ ഇന്ററപ്റ്റ് ചെയ്തോട്ടെ റിയാസ്, ഇതിനിടയിൽ വിട്ടുപോയ ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ക്യാപ്റ്റനായ, കഴിഞ്ഞ ആഴ്ചയിലെ ക്യാപ്റ്റനായ നമ്മുടെ ഝാൻസി റാണി ജാസ് എങ്ങനെയായിരുന്നു, അവരുടെ ക്യാപ്റ്റൻസി എത്രത്തോളം ഗംഭീരമായിരുന്നു, അതിനെ കുറിച്ച് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? റിയാസ് എന്ന കണ്ടസ്റ്റന്റ് കണ്ട കാര്യങ്ങളെ വെച്ച് പറയുകയാണെങ്കിൽ, ജാസ്മിൻ വളരെ നല്ല ഒരു ക്യാപ്റ്റൻ ആവാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. എല്ലാ ദിവസവും വളരെ നേരത്തെ തന്നെ ഉറക്കം എഴുന്നേക്കുക, എല്ലാവരുടെയും കാര്യങ്ങൾ കറക്റ്റായി നോക്കുക, അതൊക്കെ ജാസ്മിൻ ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാൽ ജാസ്മിനെതിരെ മെജോറിറ്റി കണ്ടസ്റ്റന്റ്സും പല കുറ്റ ആരോപണങ്ങളും നടത്തുകയുണ്ടായി. കാരണം വഴക്കിനിടയിൽ ജാസ്മിൻ ആരെയോ എൻകറേജ് ചെയ്തു, ജാസ്മിൻ ആരുടെയോ സൈഡ് എടുത്തു എന്നായിരുന്നു എല്ലാവരുടെയും കുറ്റ ആരോപണം. പക്ഷേ ജാസ്മിൻ സത്യത്തിന്റെയും ശരിയുടെയും സൈഡാണ് എടുത്തത് കൊണ്ട് എന്റെ പൂർണ്ണമായ നിലപാട്, ജാസ്മിൻ വളരെ പെർഫെക്റ്റ് ആയ ഒരു ക്യാപ്റ്റൻ ആയിരുന്നു. തീർച്ചയായും. പക്ഷേ അതിനുശേഷം നമ്മളുടെ, ക്ഷമിക്കണം, ബിഗ് ബോസ് ഹൗസിലെ പ്രിയപ്പെട്ട ഒരു കോ കണ്ടസ്റ്റന്റ് പടിയിറങ്ങുകയുണ്ടായി. നിമിഷ അല്ല പറയാം, ക്ഷമിക്കണം, സാങ്കേതിക തകരാറ് മൂലം പെട്ടെന്നൊന്ന് സംസാരിക്കേണ്ടി വന്നു. നമ്മളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട കണ്ടസ്റ്റന്റ് നിമിഷ ബിഗ് ബോസ് ഹൗസിൽ നിന്നും പടിയിറങ്ങി. അതൊരു ഹൃദയഭേദകമായ ഒരു ഒരു കാഴ്ച തന്നെയായിരുന്നു. അത് എത്രത്തോളം ഓരോ കണ്ടസ്റ്റന്റിനെയും മനസ്സ് പിടിച്ച് കുലുക്കിയിട്ടുണ്ട്, ഓരോരുത്തരും അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്, അതുപോലെ അടുത്ത ആഴ്ചയിലേക്കുള്ള നോമിനേഷനിൽ ആരൊക്കെയാണ് ഇനിയുള്ളത്, ആരൊക്കെ ആയിരിക്കാം ഈ വീട്ടിൽ നിന്നും പടിയിറങ്ങാൻ പോകുന്നത് എന്നതിനെ കുറിച്ച് എന്തെങ്കിലും ഒരു സൂചന താങ്കൾക്കുണ്ടോ, അതോ അത് ആ വിധി പ്രേക്ഷകർക്ക് വിടുവാണോ, എങ്ങനെയാണ്, എന്താണ്, എങ്ങനെയാണ് താങ്കൾ അതിനെ നോക്കിക്കാണുന്നത്? സോ കഴിഞ്ഞ ആഴ്ച നമ്മുടെ ബിഗ് ബോസ് കണ്ടസ്റ്റന്റിലെ വളരെ സ്ട്രോങ്ങും വളരെ ബോൾഡുമായ ഒരു സ്ത്രീ മത്സരാർത്ഥി നമ്മൾ വിട്ട് പടിയിറങ്ങി. ആൻഡ് വളരെ സ്ട്രോങ് ആയിരുന്നു, വളരെ ബോൾഡ് ആയിരുന്നു, നിലപാടുകൾ വളരെ ശക്തമായി മുന്നോട്ട് വയ്ക്കുകയും ഉറക്കെ സംസാരിക്കുകയും ചെയ്യുന്ന ഒരു സ്ത്രീയായിരുന്നു നിമിഷ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ്സ്. പക്ഷെ ജനങ്ങളുടെ തീരുമാനമായിരുന്നത് കൊണ്ട് അതിനെ കുറ്റപ്പെടുത്തിയിട്ടോ അതിൽ വിഷമിച്ചിട്ടോ വലിയ കാര്യമില്ലാത്തതിനാൽ നമ്മൾ അതിനെ അൺഫോർച്ചുനേറ്റ് എന്ന് പറയുക മാത്രമാണ് ഇപ്പോൾ ഉള്ള വഴി. അടുത്ത വീക്കിലേക്ക് ആരൊക്കെയാണ് നോമിനേഷനിലുള്ളത്, അവരെങ്ങനെയാണ് നോമിനേഷനിലേക്ക് ഇത്തവണ വന്നത്, രസകരമായ ഒരു ടാസ്കിലൂടെയാണ് അവരെല്ലാവരും നോമിനേഷനിലേക്ക് വന്നതെന്ന് കേൾക്കാനിടയുണ്ടായി. എന്തായിരുന്നു ആ ടാസ്ക്, അതിനെക്കുറിച്ച് ചെറുതായി ഒന്ന് വിശദീകരിച്ച് നമ്മൾക്ക് ഈ ന്യൂസിന്റെ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങാവുന്നതായിരിക്കും. ഓക്കെ, സോ സാധാരണമായി നടക്കുന്ന വോട്ടിംഗ് പ്രക്രിയ അല്ല ഈ പ്രാവശ്യം നടന്നത്. ഈ പ്രാവശ്യത്തെ നോമിനേഷൻ രീതി വളരെ വ്യത്യസ്തമായിരുന്നു. രണ്ട് വ്യക്തികളുടെയും പൂർണ്ണ സമ്മതത്തോടു കൂടി കൺഫെഷൻ റൂമിൽ വെച്ച് ഒരാളെ നോമിനേറ്റ് ചെയ്യുകയും ഒരാളെ സേവ് ചെയ്യുകയുമായിരുന്നു ഈ നോമിനേഷൻ ടാസ്കിന്റെ ഉദ്ദേശം. അതുകൊണ്ട് തന്നെ പരസ്പരം ചില ആൾക്കാർ എത്രമാത്രം സ്നേഹിക്കുന്നു, പരസ്പരം എത്രമാത്രം കെയർ ചെയ്യുന്നു, ചില ആൾക്കാർക്ക് എത്രമാത്രം കോമ്പറ്റീഷൻ സ്പിരിറ്റ് ഉണ്ട്, ചില ആൾക്കാർക്ക് എത്രമാത്രം ഈ ഗെയിം ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളതൊക്കെ വളരെ തെളിവായി മനസ്സിലാക്കാൻ സാധിച്ചു. ഒരു നിമിഷം, ഇപ്പോൾ കിട്ടിയ വാർത്ത, ബിഗ് ബോസ് ഹൌസിൽ ഇന്നലെ നടന്ന ഡിബേറ്റിൽ 1, 2, 3 സ്ഥാനങ്ങൾ ഓരോരുത്തർക്കായി ബിഗ് ബോസിലെ മറ്റ് മത്സരാർത്ഥികൾ കൊടുക്കാൻ കാരണമുണ്ടായി. ആ ഡിബേറ്റിൽ ആരൊക്കെയാണ് പങ്കെടുത്തിരുന്നത്? അഖിൽ കുട്ടിയാണ് ഡിബേറ്റിൽ ഒന്നാമത് വന്നത്, അദ്ദേഹത്തിന് 1 സ്ഥാനം. മറ്റ് കോ കണ്ടസ്റ്റന്റ്സ് എല്ലാവരും ഐക്യകണ്ഠേന നൽകുകയുണ്ടായി. രണ്ടാമത് വന്നിരിക്കുന്നത് ധന്യ മേരി വർഗീസ്, അതുപോലെ മൂന്നാമത് വന്നിരിക്കുന്നത് സൂരജ്. അങ്ങനെ 3 കണ്ടസ്റ്റന്റ്സ് 1, 2, 3 എന്ന തസ്തികകളിൽ മറ്റ് കണ്ടസ്റ്റന്റ്സ് തിരഞ്ഞെടുത്തിരിക്കുന്നു. അവർക്ക് ബിഗ് ബോസ് ന്യൂസിന്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. അവർ വന്നു നിന്ന പൊസിഷനിൽ തന്നെ അവർക്ക് ഈ കളി അവസാനിപ്പിക്കാൻ പറ്റട്ടെ. ഇവിടെ നിന്നും പടിയിറങ്ങുമ്പോഴും അവർ അതേ പൊസിഷനിൽ തന്നെ ഇവിടെ നിന്ന് പോകട്ടെ എന്ന് ബിഗ് ബോസ് ഹൗസ് ആശംസിക്കുന്നു. റിയാസ്, കൂടുതലായി എന്തെങ്കിലും പറയാനുണ്ടോ? തീർച്ചയായും ഒരു കാര്യം ഹൈലൈറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. ടാസ്കിനിടയിൽ ഡിബേറ്റ്, അതായത് റേറ്റിംഗ് ടാസ്കിനിടയിൽ നടന്ന ചില സംഭവങ്ങൾ. ഒരു പൊസിഷന് വേണ്ടി ഒരു കണ്ടസ്റ്റന്റ് വന്ന് നിൽക്കുകയല്ല, പല കണ്ടസ്റ്റന്റ് വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഡിബേറ്റിൽ പരസ്പരം അവരുടെ കുറ്റങ്ങളും തെറ്റുകളും കമ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു. എന്നിട്ട് വേണ്ടിയിട്ടാണ് ടാസ്കിൽ അവർ ഫൈനലി ഒരു വോട്ടിംഗ് വഴിയാണ് അവർ പൊസിഷനുകൾ കൃത്യമാക്കിയത്. സോ ഈ ഇടയ്ക്ക് ബിഗ് ബോസ് ഹൌസിലേക്ക് പ്രവേശിച്ച രണ്ട് വൈൽഡ് കാർഡ് മത്സരാർത്ഥികളായ വിനയ് ആൻഡ് റിയാസ് 1, 2 പൊസിഷനിൽ നിൽക്കുകയും അവരുടെ പൊസിഷന് വേണ്ടി പിച്ച് ചെയ്യുകയും ഉണ്ടായിരുന്നു. എന്നാൽ എല്ലാ മത്സരാർത്ഥികളുടെയും ഒരേ ഒരു അഭിപ്രായം ഇതായിരുന്നു, അവർ വളരെ ലേറ്റായി ബിഗ് ബോസ് ഹൌസിലേക്ക് വന്നു, അതുകൊണ്ട് അവർ ഡിസേർവ് ചെയ്യുന്നില്ല.
ഈ ടാസ്ക് 99-ാമത്തെ ദിവസം നടന്നിരുന്നെങ്കിലും അവർ ഇതേ കാര്യം തന്നെ പറഞ്ഞേനെ, ഞങ്ങൾ 1-ാം ദിവസം മുതൽ ഈ വീട്ടിൽ സ്ട്രഗിൾ ചെയ്യുന്നു, എന്നാൽ നിങ്ങൾ പകുതിയായപ്പോൾ കയറി വന്നു. പക്ഷെ അവർ മനസ്സിലാക്കാത്ത കാര്യം, 1-ാമത്തെ ദിവസം മുതൽ ഇത്രയുമുള്ള ദിവസം പ്രേക്ഷകർക്ക് നിങ്ങളിൽ നിന്നും മതിയായ കോണ്ടന്റ് അല്ലെങ്കിൽ എന്റർടൈൻമെന്റ് അല്ലെങ്കിൽ നിലപാടുകൾ അല്ലെങ്കിൽ മെസ്സേജുകൾ ലഭിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ 100 അല്ല 1000 ദിവസം ഈ വീട്ടിൽ നിന്നിട്ടും യാതൊരു പ്രയോജനവും ഇല്ല. അല്ല റിയാസ്, ഇത് രസകരമായ ടാസ്ക് ആക്കി മാറ്റാനാണ് ബിഗ് ബോസ് ന്യൂസിന് താല്പര്യം. അതുകൊണ്ട് തന്നെ വൈൽഡ് കാർഡ് എൻട്രീസ് ആവട്ടെ, ഇവിടെ 100 ദിവസം നിൽക്കുന്ന ആളാവട്ടെ, ആരുമാവട്ടെ, ഇവിടെ 1-ാമതായി വരുന്നവർ ജീവിതത്തിലും 1-ാമതായി വരാൻ അവർക്ക് ഈശ്വരൻ അവരെ സഹായിക്കട്ടെ എന്ന് ബിഗ് ബോസ് ന്യൂസ് ആശംസിക്കുന്നു. ഏവർക്കും ബിഗ് ബോസ് ന്യൂസിന്റെ ബിഗ് ബോസ് ആശംസകൾ. നന്ദി, നമസ്കാരം.